ദൈവതിരുനാമത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. കൂടാരങ്ങളിൽ പാർത്ത് എന്ന അനുഗ്രഹീതമായിരിക്കുന്ന പ്രഭാഷണ പരമ്പര ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ അനുഗ്രഹീതരായ ദൈവദാസന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പൗറുഷൻ ടി വിയിലൂടെ ഈ കാലോചിതമായിരിക്കുന്ന ആത്മീക ചിന്തകൾ, പ്രധാനമായും ദൈവസഭയുടെ ശുദ്ധീകരണം, കർത്താവിൻ്റെ മടങ്ങി വരവിന് ഒരുങ്ങുന്ന ജനത്തിന് ഒരു പ്രോത്സാഹനം എന്ന നിലവാരത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൗറുഷൻ ഈ പ്രോഗ്രാം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ലോക്ക്ഡൗൺ ടൈമിൽ പൗറുഷൻ എന്ന പ്രധാനമായും നാല് അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമുകൾ ടി വിയിലുള്ളത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30 മുതൽ വീട്ടിലെ സഭായോഗം, 10,000-ക്കണക്കിന് ആളുകൾ വീട്ടിൽ സഭായോഗം കൂടുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ആത്മീക ശുശ്രൂഷയാണത്. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11:00 മുതൽ വീട്ടിലെ ഉപവാസ പ്രാർത്ഥന, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്ന ആളുകൾക്ക് ആത്മീക വിചിന്തനം നൽകുന്ന ദൂതുകളും ആരാധനയുമായി ക്രമീകരിച്ചിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണത്. എല്ലാ ദിവസവും രാത്രി 9:30 ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആകുലതയോടെ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ടെന്നറിഞ്ഞ് പൗറുഷനിലേക്ക് അയക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ചേർത്ത് പിടിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ദൈവമക്കളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കായി എന്ന അനുഗ്രഹീതമായിരിക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷ. രാത്രി 10:30 കൂടാരങ്ങളിൽ പാർത്ത് എന്ന അനുഗ്രഹീതമായിരിക്കുന്ന പ്രഭാഷണ പരമ്പര ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേരെ ബലപ്പെടുത്തുന്നു, ഒരുപാട് പേരെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുന്നു. പൗറുഷന് വേണ്ടി പ്രാർത്ഥിക്കുക, പൗറുഷനെ നിങ്ങൾ ഓർക്കുക. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് കൂടാരത്തിൽ പാർത്തുകൊണ്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ച ഒരു ആത്മീക സന്ദേശം പൗർവിഷൻ്റെ 10,000,000-ക്കണക്കിന് പ്രേക്ഷകർക്ക് വേണ്ടി കൈമാറാൻ ആത്മാവെന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇത്തരണത്തിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ക്രിസ്തുവിൽ ആശ്രയം വയ്ക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിലൊരു വാക്യമാണ് വിചിന്തനത്തിന് ആധാരമായി വായിക്കാൻ ആഗ്രഹിക്കുന്നത്. 42-ാം അധ്യായം, ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 2-ാമത്തെ വാക്യം. വാക്യം ഇങ്ങനെയാണ്, നിനക്ക് സകലതും കഴിയുമെന്നും. അടുത്ത വാക്കാണ് പ്രധാനമായും ചിന്തയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഞാൻ വേർതിരിച്ചു തരുന്നത്. നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തൻ പറയുന്നു, ദൈവമേ നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ഇയ്യോബിൻ്റെ പുസ്തകമാണ് വേദപുസ്തകത്തിലെ പുരാതനത്വം അവകാശപ്പെടുന്ന പുസ്തകമെന്ന് വേദശാസ്ത്രിമാർ അവകാശപ്പെടുന്നു. സംഭവിച്ചൊരു സംഭവമാണത്. വളരെ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങളെ ചാലിച്ചെഴുതിയ ഒരു ജീവിത കഥയാണ് ഇയ്യോബിൻ്റെ പുസ്തകം. ദൈവം ഒരു മനുഷ്യനെ ഏതെല്ലാം പ്രോസസ്സിൽ കൂടി കടത്തിവിട്ടാലും ദൈവം അവനെ കരുതുന്നു എന്നും, ഒരു പ്രശ്നങ്ങൾക്കും ദൈവം സർട്ടിഫൈ ചെയ്തൊരു ഭക്തനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ലെന്നുമൊക്കെ ഉള്ളതിൻ്റെ ഭയങ്കരമായിരിക്കുന്ന ഒരു ചതുർമുഖ ചിന്തയിൽ 6 വശത്തുനിന്ന് നോക്കിയാൽ 6 വിധത്തിൽ നമുക്ക് ആത്മീക ദൂതുകളെ ക്രോഡീകരിച്ചെടുക്കാൻ പറ്റുന്ന അതിഗംഭീരമായിരിക്കുന്ന ഒരു പ്രാധാന്യം അർഹിക്കുന്ന ദൂതുകൾ ഉൾക്കൊണ്ടതാണ് ഇയ്യോബിൻ്റെ പുസ്തകം. ഇയ്യോബിൻ്റെ ചരിത്രം അറിയാത്ത ആരുമില്ല. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും അതറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ചരിത്രത്തിന് മുമ്പിൽ വിധേയപ്പെട്ടൊരു മനുഷ്യനാണ്. വിശ്വാസികൾക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും അദ്ദേഹത്തിൻ്റെ ചരിത്രം ഏറെക്കുറെ അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് പിന്നാമ്പുറത്തേക്കൊന്നും പോകാതെ വാക്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തുകൂടെ ഒരു മറുകണ്ഠം ചാടി മറ്റൊന്ന് രണ്ട് ആളുകളെ തെളിവിന് വേണ്ടി നിരത്തി ഈ സന്ദേശം അവസാനിപ്പിക്കാനാണ് കർത്താവിൽ ആശ്രയിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇയ്യോബിന് വൈകി കിട്ടിയ ഒരു വിവേകമാണ്, ഒരു അറിവാണ് ഈ 42 രണ്ടി പറഞ്ഞത്. എന്താ പറഞ്ഞത്? കലുഷിതമായിരിക്കുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളുടെയൊക്കെ നടുവിൽ അദ്ദേഹം കടന്നുപോയി. അകാരണമായി ഒരു പ്രാർത്ഥനക്കാരനും ഒരു പ്രവാചകനും ആർക്കും വെളിപ്പെടാതെ വണ്ണം ഭക്തിയോടെ ജീവിച്ച, നിർദോഷനായി നിഷ്കളങ്കനായി ദൈവത്തിന് സന്നിധിയിൽ സാക്ഷ്യം പ്രാപിച്ച് ജീവിച്ച, ധനാഢ്യനായ ഒരു നാട്ടുരാജാവിനെ പോലെ ജീവിച്ച, എല്ലാവർക്കും നന്മ ചെയ്ത ഭക്തനായിരുന്ന ഇയ്യോബ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൻ്റെ ഗ്രഹനാഥനായിരുന്ന സ്തോത്രം ആ ധന്യനായ മനുഷ്യൻ നോക്കി നിൽക്കുമ്പോൾ ഇല്ലാതായതുപോലെ ഒരു കാറ്റടിച്ചു. സ്തോത്ര, കാറ്റിൽ തൻ്റെ ഭവനം അടർന്ന് താഴെ വീണു. അതിൻ്റെ വെളിച്ചത്തിൽ മക്കൾ മരിച്ചു. സ്തോത്രം, തൻ്റെ മൃഗസമ്പത്തുക്കളെയെല്ലാം രാജാവിനെ പോലെ ജീവിച്ച, തിരുവായ്ക്കെതിർവായില്ലാതെ വണ്ണ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആളുകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വാപൊത്തി നിൽക്കുമായിരുന്നു. അങ്ങനെ അഭിമാനത്തോടെ പ്രൗഡായി ജീവിച്ച ആ മനുഷ്യൻ നോക്കി നിൽക്കുമ്പോൾ തൻ്റെ ആടുമാടുകളെയും ഒട്ടകങ്ങളെയും എല്ലാം ആളുകൾ, ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോയി. ഒന്നുമില്ലാത്ത ശൂന്യനായി മാറി. മാത്രമോ, ശരീരത്തിനകത്ത് താങ്ങാനാവാത്ത രോഗം കൊണ്ട് ചീഞ്ഞു നാറുന്നൊരു സ്ഥിതിയായിരുന്നു എന്ന് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എഴുതിയ ആളുകൾ അവകാശപ്പെടുന്നു. ഈ വേദനയുടെ നടുവിൽ കൂടെ നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞ് തുണയായി നിൽക്കേണ്ട ഭാര്യ പോലും അവസാന സമയത്ത് പോയി ചത്തുകൂടെ എന്ന് ചോദിച്ച് തള്ളിക്കളഞ്ഞു. വേദപുസ്തകത്തിലെ ചില ആളുകൾ
അവര് ശോധന ചെയ്ത കല്ലുകളാണ്, മാറ്റിവെച്ചിരിക്കുന്ന നന്നായിട്ട് ശോധന ചെയ്ത കല്ലുകളാണ്, മൈൽ സ്റ്റോണുകൾ എന്ന് വേറൊരർത്ഥത്തിൽ പറയാം. നമുക്ക് മാതൃകയ്ക്കാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഉപദേശത്തിനാണ് തന്നിരിക്കുന്നത്. ഏത് കഷ്ടങ്ങളുടെ നടുവിലും ആരൊക്കെ ഇട്ടിട്ട് പോയാലും ദൈവം ഇട്ടിട്ട് പോകത്തില്ലെന്ന് തെളിവാണതെല്ലാം. കഷ്ടമനുഭവിക്കുന്ന, പ്രയാസമനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, താങ്ങാം തണലാകാമെന്നൊക്കെ പറഞ്ഞവരെ ചതിച്ചിട്ട് പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ഓർത്തോളണം, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുവൻ മഹാദൈവമാണ്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിൽ കൂടെയാണെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന വ്യഥകൾക്ക് ഒരു പ്രവാചകനും നിങ്ങളോട് ദൂത് പറയാൻ പറ്റുന്നില്ലെങ്കിലും പേടിക്കരുത്. ദൈവം മറന്നതല്ല, ദൂതിനകത്തൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ദൂതുകൾ വെളിപ്പെട്ടിരുന്നിരിക്കും, ചിലപ്പോൾ എത്ര ശക്തനായ പ്രവാചകൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവം ചില കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കും. അതൊന്നും ദൈവം കൈവിട്ടതായിട്ട് കണക്കാക്കരുത്. ഇയ്യോബിന് വൈകിക്കിട്ടിയ വിവേകം എന്തെന്ന് ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ ഓർപ്പിക്കാം. ഇവിടെ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടോ, ഇയ്യോബ് ഇപ്പോൾ പറയുകയാണ്. എന്താ പറയുന്നത്? ദൈവമേ, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമാകയില്ലെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവമേ, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? കേക്കു സ്തോത്രം. ഇയ്യോബിൻ്റെ വേലി പൊളിച്ചു, എന്തിനാന്ന് അന്നേരം പിടികിട്ടിയില്ല. ഇയ്യോബിൻ്റെ മക്കൾ മരിച്ചു, എന്തിനാന്ന് അന്നേരം പിടികിട്ടിയില്ല. ഇയ്യോബിൻ്റെ ശരീരത്തിൽ രോഗം വന്നു, എന്തിനാന്ന് അന്നേരം പിടികിട്ടിയില്ല. ഇയ്യോബിനെ സഹായിപ്പാൻ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാർ ഭയങ്കര കയ്പോടെ, ക്രൂരമായ നിലവാരത്തിൽ കുറ്റപത്രത്തിൻ്റെ പോയിന്റുകൾ വായിച്ചു കേൾപ്പിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തറയ്ക്കുമാർ പറഞ്ഞു, എന്തിനാന്ന് പിടികിട്ടിയില്ല. ജീവിത പങ്കാളി തള്ളിക്കളഞ്ഞിട്ട് ഇട്ടിട്ട് പോയി, എന്തിനാന്ന് പിടികിട്ടിയില്ല. ദൈവം പോലും മറന്നു, അപലപിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പലപ്പോഴും പരിഭ്രമിച്ചു. ദൈവമേ, ഞാനും മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടവനാണെന്ന് ഓർക്കണമേ എന്നൊക്കെ വിലപിച്ചു കരഞ്ഞു. അന്നേരം ഒന്നും മനസ്സിലായില്ല, എന്താ ഈ സംഭവിക്കുന്നതെന്ന്. എന്നാൽ അവസാന അധ്യായത്തിനകത്ത് അദ്ദേഹം പറയുകയാണ്, ദൈവമേ, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമാകുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതിൻ്റെ അർത്ഥം, എൻ്റെ വേലി പൊളിച്ചതിന് എന്താന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിപ്പോൾ അറിയാം, വേലി പൊളിച്ചതിന് നിനക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഒറ്റയടിക്ക് മരിച്ചു വീണപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല, ആരും എന്നെ ആശ്വസിപ്പിക്കാനില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അറിയുന്നു, അതിനും ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എൻ്റെ സമ്പത്തുക്കൾ അപഹരിക്കപ്പെട്ടപ്പോൾ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ ഒറ്റ നിൽപ്പിൽ നിന്നുകൊണ്ട് ഭൂമി വാവിളർന്നു പോയതുപോലെ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, എൻ്റെ പോക്കറ്റ് ചോർന്നപ്പോൾ, പേഴ്സ് ചോർന്നപ്പോൾ, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കൊള്ളയടിക്കുന്നത് പോലെ പലതും നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, നിനക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. കൂടെ നിൽക്കാൻ മരിക്കുന്നത് വരെ എന്ന് പറഞ്ഞവർ തള്ളിക്കളഞ്ഞിട്ട് പോയപ്പോൾ ഒന്നും പിടികിട്ടിയില്ല, വെറും ബ്ലാങ്കായിരുന്നു മുമ്പിൽ. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, നിനക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, ക്രിസ്തുവിൽ എനിക്ക് പ്രിയമുള്ളവരെ, ഇത് വേദപുസ്തകത്തിൻ്റെ ഒരു തത്വമാണ്. ചില കാര്യങ്ങളൊന്നും എത്ര പ്രാർത്ഥിച്ചാലും പിടികിട്ടിയേല. ആൾക്കാരിപ്പോൾ ചോദിക്കുന്നു, കൊറോണ വന്നത് ദൈവം നിമിത്തമാണോ, മനുഷ്യനാണോ, ചൈനക്കാരനാണോ, കൈവിട്ടു പോയതാണോ, അതെയോ ഇത് സാത്താനാണോ, കുറേ ചോദ്യങ്ങൾ. എല്ലാത്തിനൊന്നും തൃപ്തികരമായ മറുപടി കിട്ടിയേല. അതിനെക്കുറിച്ച് വലിയ പ്രവചനമൊന്നും ഭാഗ്യവശാൽ കേൾക്കുന്നുമില്ല. കേട്ടോളണേ സ്തോത്രം. എല്ലാറ്റിനും ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളാണ് ഭൂമിയിൽ നിറവേറുന്നത്. നിറവേറുന്നതിൽ ഭൂരിവങ്കും സ്തോത്രം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ, ഒരുപക്ഷെ ഒരു ഭക്തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ സ്തോത്രം നിറവേറാതിരിക്കുകയില്ല, നടക്കാതിരിക്കുകയില്ല. ഞാൻ മറ്റൊരു വാക്യം ഒരു സപ്പോർട്ടിന് വേണ്ടി വായിച്ചു കേൾപ്പിക്കാം. അത് സദൃശ്യവാക്യത്തിൽ നിന്നാണ്. 16:3-4 ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. സദൃശ്യവാക്യങ്ങൾ 16:3, അതിൻ്റെ 3-4 എന്താ പറയുന്നത് നമുക്ക് നോക്കാം. 16:3-4 സദൃശ്യവാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? 16:3-4, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. അത് മനുഷ്യനോടുള്ള ഒരു ആഹ്വാനമാണ്. 4 നോക്കിയേ, യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. വേദവസ്ത്രം തപ്പി നോക്ക്, എല്ലാത്തിനും മറുപടിയുണ്ട്. 4 പ്രധാനമായിട്ട് ഞാൻ പറയാം, അല്ല 3 എന്ന് പറഞ്ഞിട്ട് പറയാം. 3 പറയുന്നു, മനുഷ്യൻ ഉദ്ദേശമുണ്ട്. മക്കളെ വളർത്തുന്നതിൽ ഭയങ്കരമായ ഉദ്ദേശമുണ്ട്. ഒരു ചിട്ടി കൂടിയതിനകത്ത് ഉദ്ദേശമുണ്ട്. ലോൺ എടുത്ത് ഒരു വണ്ടി മേടിച്ചതിനകത്ത് ഉദ്ദേശമുണ്ട്. കൃഷി ഇറക്കിയതിനകത്ത് ഉദ്ദേശമുണ്ട്. എല്ലാ ഉദ്ദേശമുണ്ട്. ഒരു ഉദ്ദേശമില്ലാതെ അല്ലെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. പക്ഷേ ഇവിടെ മനുഷ്യനെക്കുറിച്ച് 3 പറയുന്നത് എന്താണെന്നറിയാമോ? മനുഷ്യൻ്റെ ഉദ്ദേശങ്ങളെല്ലാം എത്ര മിടുക്കനാണെങ്കിലും നടക്കണമെന്നില്ല,
അതിനൊരു വഴി മൂന്നാം വാക്യത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ വാക്യം ഇങ്ങനെ പറയുന്നു, 16:3, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. അപ്പം നമ്മുടെ ഉദ്ദേശം നടക്കണമെങ്കിൽ നമ്മളാളാണ്, നമ്മളെ ആരും സഹായിക്കാൻ വേണ്ട, നമുക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കുക പോലും വേണ്ട, ദൈവം ഒന്നും ഇല്ലെങ്കിലും ഞാൻ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ദാഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ ജീവിക്കാൻ വേണ്ടി മനസ്സ് വെച്ചാൽ ഓർത്തോളം നടക്കുകയല്ല. നമ്മുടെ ഉദ്ദേശങ്ങൾ നടക്കണമെങ്കിൽ ഇത് ദൂതാണ്, ഇതൊരാലോചനയാണ്, ഇതൊരു ഉപദേശമാണ്, ദൈവത്തിന് സമർപ്പിക്കുക. കർത്താവിൻ്റെ കാൽക്കൽ വന്നിരുന്ന് പറ, അപ്പ എൻ്റെ കുഞ്ഞിനെ ഇന്നത് പഠിപ്പിക്കാൻ വേണ്ടി വിടണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ട്. എത്ര മിടുക്കനാണെങ്കിലും മിടുക്കിയാണെങ്കിലും ഇവിടെ നിന്നൊക്കെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ആഘോഷത്തോടെ യാത്രയപ്പും കൊടുത്ത് പ്രാർത്ഥന നടത്തി ബിരിയാണിയും കൊടുത്ത് പറഞ്ഞയച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തിരിച്ചു വന്നപ്പോൾ അഭിമാനം കെടുത്തി വന്ന കോഴ്സ് തീർക്കാതെ വീട്ടിൽ പോലും എത്താതെ വാൽനക്ഷത്രം പോലെ കറങ്ങിപ്പോയ എത്രയോ പേരുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഒന്നിനകത്തും നമ്മൾ നമ്മുടെ ഉദ്ദേശം നടക്കുന്നൊന്നും വിചാരിക്കരുത്. പ്ലസ് ടുവിൻ്റെയോ 10-ാം ക്ലാസ്സിൻ്റെയോ മാർക്ക് ലിസ്റ്റ് കണ്ടിട്ട് അങ്ങേ അറ്റത്ത് പോകാമെന്ന് ആരും വിചാരിക്കരുത്. എല്ലാ സമയത്തും ദൈവത്തിന് സമർപ്പിക്കുക. കുഞ്ഞുങ്ങളെയൊക്കെ കാൽക്കൽ വെച്ച് പ്രാർത്ഥിക്കുക. നിൻ്റെ ബിസിനസ്, നീ പണം മുടക്കാൻ പോകുന്ന കാര്യങ്ങൾ, നിൻ്റെ സ്വപ്നങ്ങൾ, വീടുപണി നടക്കാൻ പോകണോ, നടക്കുമെന്നോർത്തുകൊണ്ട് ബാങ്കിൽ കിടക്കുന്ന കാശ് കണ്ടോട്ടോ, സർക്കാർ ലോൺ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും തുടങ്ങരുത്. അപ്പൻ്റെ വീതം കണ്ടിട്ടോ, ചേട്ടൻ പണം തരാമെന്ന് പറഞ്ഞു തുടങ്ങരുത്. എത്രയോ പേര് ചതിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക, എങ്കിലേ മനുഷ്യൻ്റെ ഉദ്ദേശം നടക്കൂ. പക്ഷെ ദൈവത്തിന് നിൻ്റെ ഒന്ന് സഹായം വേണ്ടെന്നാണ് ആ ധ്വനി. ആരും സഹായിച്ചില്ലെങ്കിലും ഒരു ശക്തൻ്റെയും ഒരു ഗവൺമെൻറ്റിൻ്റെയും ഒരു ഉന്നതൻ്റെയും ഒരു സപ്പോർട്ടും ഇല്ലെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമാകയില്ല, അസാധ്യമാകയില്ല. ഇയ്യോബിൻ്റെ പുസ്തകം നമുക്ക് തരുന്ന ഏറ്റവും വലിയ പാഠമാണത്. ദൈവം സകലത്തെ, ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നോക്കിയേ, യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. ഈ ഭൂമിയിലെ ഒരു പരമാണുവിനെ പോലും, ഒരു ബാക്ടീരിയയെ പോലും എൻ്റെ ദൈവം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഒന്നും ഉണ്ടാകുന്നില്ല. ദൈവം ഉണ്ടാക്കുന്നതാണ്, ദൈവം അനുവദിക്കാതെ ഇവിടെ ഒന്നും സൃഷ്ടിക്കപ്പെടുന്ന പോലുമില്ല. ഒരു വീട് പണിയുന്ന കാര്യം അതൊക്കെ പോലും യഹോവ നോക്കിയാലേ നടക്കത്തുള്ളൂ എന്ന വേദപുസ്തകത്തിൻ്റെ ചിന്ത കേട്ടോ. മക്കളെ കിട്ടണോ, ദൈവം തന്നേ പറ്റൂ, ബുദ്ധി വേണോ, ജ്ഞാനം വേണോ, ഇതൊന്നും പറഞ്ഞു ഒരു ഞരമ്പ് തെറ്റിയാൽ പോരെ. എത്ര മിടുക്കനാണെങ്കിലും കോടികൾ മുടക്കി പഠിച്ച വിദ്യാഭ്യാസം ഉള്ളവനാണെങ്കിലും ഒരു ഞരമ്പ് പോയാൽ, മെമ്മറി പോയാൽ പോയില്ലേ. അപ്പം എല്ലാം തമ്പുരാനെ കൊണ്ടേ നടക്കത്തുള്ളൂ. ഇവിടെ ഉണ്ടാക്കുന്ന ഒരു പുഴുവിനെ പോലും ഉദ്ദേശമില്ലാതെ ദൈവം ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലാണ്. ഗ്രഹിക്കാൻ ഗ്രഹിച്ചു, ഞാൻ നീട്ടിപ്പരത്തി പറഞ്ഞ എപ്പിസോഡിനെ വലിച്ചു നീട്ടാൻ പറ്റിയല്ലോ. അപ്പം എന്ത് നടന്നാലും എന്ത് സംഭവിച്ചാലും അതിൻ്റെ പുറകിൽ ഞാൻ ഭക്തന്മാരോടും ദൈവമൊക്കെ പറയുന്നത്, ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ, ഈ ഭൂമിയുടെ മേൽ ദൈവത്തിന് കൺട്രോളുണ്ട്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ വ്യത്യസ്ത രാജ്യങ്ങളായി ഏകാധിപത്യവും ജനാധിപത്യവും പ്രസിഡൻഷ്യലൊക്കെ ആയിട്ട് ഭരണം നടക്കുന്നെങ്കിലും അഖിലാണ്ടത്തിന് ഉടയവനാണ് ഏത് രാജാവിനെയും വാഴിക്കുന്നത്, ഏത് രാഷ്ട്രത്തെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് എല്ലാ രാജ്യങ്ങളുടെ മേൽ കൺട്രോളുണ്ട്. ഭൂമിയുടെ മേൽ, പ്രപഞ്ചത്തിൻ്റെ മേൽ ദൈവത്തിന് കൺട്രോളുണ്ട്. ദൈവം അറിയാതെ ഇവിടെ നടക്കുകയല്ല, എല്ലാറ്റിനും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇപ്പം നടക്കുന്ന സംഭവങ്ങളുടെ വെളിച്ചത്തിലും 100% ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഉദ്ദേശമില്ലാതെ ഒന്നും നടക്കുകയല്ല. രണ്ട് തെളിവ് വേറൊരു ഭാഗത്തേക്ക് പോവുക. ഒന്ന് ഹന്നയുടെ ചരിത്രത്തിൽ നിന്നും, ഒന്ന് യോനയുടെ ചരിത്രത്തിൽ നിന്നും. പഴയ ചരിത്രമാണ്, സൺഡേ സ്കൂൾ സ്റ്റോറിയാണ്. വേഗം പറയാം, സ്തോത്രം. യോന, ആദ്യം ഹന്നയുടെ പറയാം. ഹന്നയുടെ ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. അവിടെ വായിക്കുന്നൊരു വാക്കുണ്ട്, 1 അധ്യായത്തിൻ്റെ 1 ശോമേൻ്റെ പുസ്തകത്തിലാണ് ഹന്നയുടെ കാര്യങ്ങൾ കിടക്കുന്നത്. 1 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ പഴയൊരു പ്രസംഗത്തിൻ്റെ ഭാഗമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, 1:6 വാക്യത്തിൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. യോബിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു പാവപ്പെട്ട വീട്ടിലെ മനോഹരമായി ജീവിച്ച സുന്ദരമായൊരു കുടുംബത്തിൽ അന്നത്തെ കൾച്ചർ ജീവിച്ച മാന്യമായ അഭിപ്രായ വ്യത്യാസമില്ലാതെ വളരെ പ്രാർത്ഥിക്കുന്ന ഭക്തമതിയായിരിക്കുന്ന ഒരു ഭക്തിയുള്ള സ്ത്രീയാണ് ഹന്ന എന്ന് നമുക്ക് ആ പാഠത്തിൽ നിന്ന് പഠിക്കാം. ഒരു പോസിറ്റീവ് ക്യാരക്ടറാണ്. പക്ഷെ ഇവളുടെ ജീവിതത്തിൽ മക്കളില്ലായിരുന്നു. മക്കളില്ലാതെ വരാൻ കാരണം ഈ വാക്യം പറയുന്നു, യഹോവ അവളുടെ ഗർഭം അടച്ചു. ദൈവം വഴിയടച്ചു. അടച്ചതുകൊണ്ട് എന്തൊക്കെയാണ്, താഴേക്ക് വരുന്നു. അങ്ങനെ അടച്ചതുകൊണ്ട് പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം അവളെ മുഷിപ്പിച്ചു. അവൾ പട്ടിണി കിടന്നു, കരഞ്ഞു. അപ്പോൾ ദൈവം ഗർഭം അടച്ചതുകൊണ്ട് മറ്റുള്ളവർക്ക് പഴിക്കാനൊരു വഴിയായി. അതുകൊണ്ട് ഇവക്ക് ആകെപ്പാടൊരു മുഷിച്ചിലായി. ഇവൾ ഒത്തിരി പട്ടിണി കിടന്നു, ഉപവാസമല്ല, കഴിക്കാൻ തോന്നിയല്ല. എത്രയോ പേര് പല വീടുകളിൽ, ഞാനിത് പറയുമ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈമിൽ പോലും ആളുകൾ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നു, എന്താ പറയുന്നത്, അവർ പറയുന്നു ഈ കുടുംബക്കോടതി, കുടുംബകാര്യങ്ങളൊക്കെ നോക്കുന്ന അവർ, മനുഷ്യാവകാശ കമ്മീഷൻ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറയുന്നു ഈ ലോക്ക്ഡൗണിൽ ഒത്തിരി പരാതി.
ചാവോ ഇല്ലയോ എന്നറിയാൻ വയ്യാതെ കണ്ണിന് കാണാൻ വയ്യാത്ത വൈറസ് കാറ്റി പറക്കുന്ന പോലെ പറന്ന് കിടക്കുക കൂടാരത്തിന് ചുറ്റും. അന്നേരം വീട്ടിൽ സ്വസ്ഥതയില്ലാതെ വീട്ടിൽ കിടത്തി ഉറക്കാതെ അമ്മയ്ക്ക് വെള്ളം കൊടുക്കാതെ മരുമകളെ വീട്ടിൽ കിടത്താതെ വഴക്കുണ്ടാക്കിയതിൻ്റെ കേസുകൾ ഒത്തിരി ഉണ്ടെന്ന് ന്യൂസ് വരുന്നു. ഇപ്പോഴെങ്കിലും ഒന്ന് ഒതുങ്ങി ഇതൊക്കെ മാറിയിട്ടൊന്ന് അടങ്ങി ഒതുങ്ങി മനുഷ്യനായി ജീവിക്കാൻ മനുഷ്യന് കഴിയാതെ പോകുന്നത് അയ്യോ കഷ്ടം. അപ്പോൾ നോക്കിയേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പട്ടിണി കിടക്കുന്നു, എല്ലാം ഉണ്ടെങ്കിലും പട്ടിണി കിടക്കുന്നു. കഴിക്കാതെ എത്രയോ വീടുകളിൽ കൊട്ടാരതുല്യമായ വീടുകളിൽ ആഹാരം കഴിക്കാതെ രാത്രി പിണങ്ങി ഉറങ്ങുന്ന എത്രയോ വീടുകളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ദൂത് പറയുമ്പോൾ ഇന്ന് രാത്രി എന്നല്ല, ഇപ്പോൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ പിണങ്ങി പിരിഞ്ഞ് ആഹാരമുണ്ടായിട്ട് വിളമ്പി വെച്ചിട്ട് കഴിക്കാൻ വരാതെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാതെ ആഹാരം കഴിക്കാതെ പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം ദൈവത്തോട്. ആഹാരം തന്ന ദൈവമാണോ കുറ്റക്കാരൻ? ദൈവാത്മാവിൽ ഓർപ്പിക്കാം, ഇവക്ക് അങ്ങനെ സംഭവിക്കേണ്ടി വന്നു. എന്താ കാര്യം? ദൈവം ഗർഭമടച്ചു, അതിൻ്റെ ഇമ്പാക്റ്റുകൾ പലതും സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തിനാ തമ്പുരാൻ ഗർഭം അടച്ചേ, വഴിയടച്ച എന്തിനാ? ഞാൻ ആദ്യം പറഞ്ഞ വാക്യം, ഒരു ഉദ്ദേശമില്ലാതെ ദൈവം ഒന്നും ചെയ്യുകയില്ല. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഏലി പുരോഹിതൻ കണ്ണും മങ്ങി ദൈവത്തിൻ്റെ ആലയത്തിലെ വിളക്കും കത്തിക്കാതെ കരിയും പിടിച്ച് എൻ്റെ കരിന്തിരിയും മുറിച്ച് മാറ്റാത്ത ഒരു പുരോഹിതൻ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ മക്കളെപ്പോലും നന്നായി വളർത്താതെ കയറി വരികയാണ്. ഹോവയായ ദൈവത്തിന് മനസ്സിന് ദുഃഖം കയറി, ഭാരം കയറി. ഏലി ചത്തുപോയാൽ പിന്നെ പരമ്പരാഗതമായിരിക്കുന്ന ദൈവത്തിൻ്റെ പഴയ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഏലിയുടെ മക്കളാണ് ദൈവാലയത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി വരണം. ഇപ്പം തന്നെ അവന്മാർ ചെയ്യുന്നത് ടി വി കൂടെ പറയാൻ കൊള്ളുകയല്ല. അങ്ങനെ ജീവിക്കുമ്പോൾ ഇവരധികാരത്തിൽ വന്നാൽ പ്രശ്നമാകും. എന്തെങ്കിലും ദൈവത്തിന് ചെയ്തേ പറ്റൂ, ജനത്തെ നോക്കാൻ ഒരാളെ എഴുന്നേപ്പിച്ചേ പറ്റൂ. അപ്പോൾ ദൈവത്തിന് ഒരു ശക്തനെ കിട്ടണം, തീക്കകത്ത് കുരുത്തവനെ കിട്ടണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? ഒരമ്മയുടെ ഗർഭമടപ്പിച്ചു. അവൾ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കുഞ്ഞിനെ കിട്ടി. അവനാണ് ശൗമേൽ പ്രവാചകൻ. അവൻ വന്നതുകൊണ്ട് വാസ്തവത്തിൽ രക്ഷപ്പെട്ടത് ഇസ്രായേല. ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിന് ഗുണമായി മാറി. അവക്കൊരു മോനേക്കാൾ ജനത്തിനൊരു നായകനെ കിട്ടി. ഈ കാലഘട്ടം വ്യാഖ്യാനിക്കാതെ നിങ്ങൾക്കറിയാലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് സഹിക്കാൻ വയ്യാത്തതാണ് പലയിടത്തും. എന്തെങ്കിലും ഒന്ന് നടന്നില്ലെങ്കിൽ അടുത്തത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രവചനാതീതമാണ്. അതുകൊണ്ട് ദൈവത്തിനൊരു മാറ്റം ആവശ്യമാണ്. വന്നുകൊണ്ടിരിക്കുന്ന പരമ്പരാഗതമായിരിക്കുന്ന രീതിയെ മാറ്റേണ്ടത് ദൈവത്തിന് ആവശ്യമായി വന്നിരിക്കുന്നു. ഈ ഉദ്ദേശത്തോടുകൂടിയാണ് കർത്താവ് പലതും അടച്ചുപൂട്ടിയത്. ഇത് തുറക്കണമെങ്കിൽ തുറക്കുന്നതിനേക്കാൾ മുമ്പ് ഹന്നയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ഇവിടെ പറയുന്നത് എല്ലാ ആണ്ടിലും ദൈവാലയത്തിൽ പോയി ഇവിടെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുക, എനിക്കൊരു കുഞ്ഞില്ല, എൻ്റെ നിന്ന മാറത്തില്ല, എൻ്റെ കഷ്ടം മാറത്തില്ല. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ്, ഈ വർഷം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പ്രാർത്ഥിച്ചു, എനിക്കൊരു കുഞ്ഞെന്നല്ല, നാഥ നീ എനിക്കൊരു പുരുഷപ്രജയെ തന്നാൽ അവനെ ഞാൻ നിനക്ക് തന്നേക്കാം. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി എനിക്കൊരു മോനെ കിട്ടും, അവനെ വളർത്തിയെടുത്താൽ ഇസ്രായേലിന് നായകനാക്കാം. ഇന്നത്തെ സ്ഥിതി അപലപിക്കണം കേട്ടോ. ഒരു ഉദ്ദേശം ദൈവത്തിനുണ്ട്. ഈ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിൻ്റെ പുറകിൽ ഉദ്ദേശം ദൈവത്തിനുണ്ട്. അത് തിരിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചാൽ ഭാഗ്യം. ഒരു വാക്കോടെ വായിക്കണം, സമയം അതിക്രമിക്കുന്നതിൻ്റെ പേരിൽ. യോനയുടെ പുസ്തകത്തിലാണ്, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. യോനയുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിനകത്ത് സ്തോത്രം പറയുന്ന വാക്കിങ്ങനെയാണ്, യോന ഒരു കപ്പലിൽ കയറി ദൈവസന്നിധി വിട്ട് അവൻ ഓടിപ്പോയി. നമുക്കറിയാതെല്ലാം അങ്ങനെ പോകുമ്പോൾ അവൻ കയറിയ കപ്പൽ ഒരു സമുദ്രത്തിലാണ്, മഹാസമുദ്രത്തിലാണെന്ന് പറയുന്നു. ആ സമുദ്രത്തിനകത്ത് കപ്പൽ കയറിയപ്പോൾ ദൈവം ഒരു കാറ്റടിപ്പിച്ചു. 1-ാം അധ്യായം 4 വായിക്കുന്നത് അങ്ങനെയാണ്, യഹോവ സമുദ്രത്തിലൊരു പെരുങ്കാറ്റടിപ്പിച്ചു. കാറ്റടിച്ചതല്ല, ദൈവം അടിപ്പിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കി, ഈ ഓനയെന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദൈവസന്നിധി വിട്ട് അവന് ബോധിച്ച വഴിയിലേക്ക് പോകുക, കപ്പലിൽ ടിക്കറ്റ് എടുത്ത് കയറി അടിത്തട്ടി കയറി കിടന്ന് ഉറങ്ങുക. തമ്പുരാൻ എന്ത് ചെയ്തു? കപ്പലങ്ങ് മുക്കിയാൽ അത്രയല്ല കഷ്ടപ്പെടുള്ളൂ, ഇനി ഇവനെ അങ്ങ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ഇവനങ്ങ് പോയാൽ പോകുമല്ലേ ഉള്ളൂ. ഇത്രയും ആ സമുദ്രത്തിനകത്ത് ഈ ഒരു കപ്പൽ മാത്രമല്ലല്ലോ, എത്രയോ കപ്പലുകൾ കാണും. അപ്പോൾ ഒരു കാറ്റടിക്കുമ്പോൾ ആ സമുദ്രത്തിലൂടെ പോകുന്ന എല്ലാ കപ്പലുകളെയും ബാധിക്കുകയല്ലേ, എല്ലാ യാത്രക്കാരെയും ബുദ്ധിമുട്ടിക്കുകയല്ലേ? എന്തിനാ ദൈവമേ യോന എന്ന് പറയുന്ന ഒരുത്തൻ കാണിച്ച കൊള്ളലായ്മ നിമിത്തം സമുദ്രത്തിൽ കാറ്റടിച്ചപ്പോൾ എല്ലാവരും കഷ്ടപ്പെട്ടില്ലേ, എല്ലാ കപ്പലിൻ്റെ യാത്ര മുടങ്ങിയില്ലേ? ഇതിനൊന്നും ഉത്തരവില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ ഏകാധിപത്യത്തിൽപ്പെട്ട കാര്യമാണ്. ആരെങ്കിലും ഒന്നോ രണ്ടോ പേരോ നന്നാക്കാൻ വേണ്ടി ലോകത്തിലേക്ക് മുഴുവൻ ഒരു പ്രശ്നം അടിച്ചുവിടണോ, ലോകത്തിലേക്ക് മുഴുവൻ കാറ്റടിച്ചുവിടണോ, അതിനൊന്നും എനിക്ക് തൃപ്തികരമായ മറുപടിയില്ല. ഞാൻ പറയുന്ന ദൂതിതാണ്, ദൈവം ഒരു ഉദ്ദേശമില്ലാതെ ഒന്നും ചെയ്യുകയല്ല. ഇവിടെ കാറ്റടിക്കുന്നു, ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1-ാം അധ്യായത്തിന് 2-ാം അധ്യായത്തിന് 3-ാം അധ്യായത്തിന് 3 കൂട്ടരുടെ പ്രാർത്ഥനയുണ്ട് യോനയുടെ പുസ്തകത്തിൽ. 1-ാം അധ്യായത്തിൽ കപ്പലിനകത്തെ ആളുകൾ മുഴുവൻ അവരവരുടെ ദൈവങ്ങളോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചെന്ന് എഴുതിയിരിക്കുന്നു. അവരവരുടെ ദൈവങ്ങളോട് നിലവിളിച്ചു, ആദ്യം അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവരുടെ 1:6 എഴുതിയിട്ടുണ്ട്, അവരുടെ ദൈവത്തെ. അപ്പോൾ ആദ്യത്തെ ഒരു കൂട്ട നിലവിളി പ്രാർത്ഥനയാണ്, ഇഷ്ട ദൈവങ്ങളോട് അവരവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു.
കാറ്റൊന്നും അടങ്ങിയില്ല. രണ്ട് വാക്യങ്ങളിൽ പറയുന്നു കാറ്റ് അധികമധികമായി അടിച്ചു. അടുത്തൊരു വാക്യത്തിൽ പറയുന്നു കാറ്റടിച്ചിട്ട് അവർക്ക് തണ്ട് വലിച്ചു. ഇവൻ പറഞ്ഞു എന്നെ എടുത്ത് കടലിലിട്ടാലാണ് കാറ്റമരുള്ളൂ. അപ്പോഴും അവർക്ക് വെള്ളത്തിലിടാൻ മനസ്സില്ലാത്തതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും കരയ്ക്ക് അടിപ്പിക്കാൻ വേണ്ടി തണ്ട് വലിച്ചു. കാറ്റ് അധികമായി, അവസാനം വെള്ളത്തിലിട്ടു. ഇവരും യഹോവയോട് പ്രാർത്ഥിച്ചു, എന്നിട്ടും കാറ്റടങ്ങിയില്ല. കാറ്റടങ്ങണമെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണോ അത് നടക്കണം. രണ്ടാം അധ്യായത്തിൽ യോന പ്രാർത്ഥിക്കുക, ഭയങ്കര സംഭവമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു വാക്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, ദൈവത്തെ അങ്ങ് സന്തോഷിപ്പിക്കുക. അങ്ങനെ പറയുന്നുള്ളൂ, ഞാൻ പറയാൻ വന്ന വേറൊരു വാക്ക. അങ്ങ് സന്തോഷിപ്പിക്കുക, ദൈവമേ നീ ഭയങ്കരനാണ്, നീ വലിയവനാണ്. ദൈവം മൈൻഡ് ചെയ്തില്ല. അവസാനത്തെ വാക്ക് ഒമ്പതാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഒരു വാക്ക് പറയുക, അവൻ്റെ ബോധം അൺകോൺഷ്യസ് ആകുന്നതിനൊക്കെ, മീൻ്റെ വയറ്റിൽ കിടക്കുകയല്ലേ, ബോധം കെടുന്നതിനൊക്കെ ഒരു വാക്ക് പറഞ്ഞു, നേർന്നത് ഞാൻ കഴിച്ചേക്കാവേ എന്ന് പറഞ്ഞ മാത്രമേ ദൈവം മീനോട് പറഞ്ഞു ഇവനെ കൊണ്ട് കരയെ ഛർദ്ദിപ്പിക്കാൻ. ചുമ്മാ കിടന്ന് പ്രാർത്ഥിച്ചാളൊന്നും ദൈവം കാറ്റിനെ ഒതുക്കത്തില്ല, നിന്നെ പുറത്ത് കൊണ്ടുവരത്തുമില്ല. ലോക്ക്ഡൗണിൽ നിന്ന് ഐസൊലേഷനിൽ പോയി എന്ന് പറഞ്ഞ പോലെയാണ്. ഒന്നാം അധ്യായത്തിനകത്ത് കപ്പലിനകത്തായിരുന്നു, രണ്ടാം അധ്യായത്തിനകത്ത് മീൻ്റെ വയറ്റിലായി എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ആ അധ്യായത്തിൽ കിടക്കുന്നത്. ഐസൊലേഷനകത്ത് നിന്ന് പുറത്ത് വരണമെങ്കിൽ, എൻ്റെ പൊന്നെ ഞാൻ രോഗികളെക്കുറിച്ചല്ല പറയുന്നത്, ഞാൻ ദൂത് പറയുക കേട്ടോ, ഇപ്പോൾ കിടക്കുന്ന അടുത്ത ഘട്ടത്തിലേക്ക് കയറുന്നതിനേക്കാൾ മുമ്പ് പ്രശ്നങ്ങൾ നിന്നെ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ, നിനക്കിനി ലോകം കാണണമെങ്കിൽ, നിനക്കിനി ജീവിതം കിട്ടണമെങ്കിൽ നേർന്നത് കഴിക്കാന്ന് പറഞ്ഞു. ദൈവമേ എന്നെ വിളിച്ചത് എന്തിനാണ്? നിന്നെ വിളിച്ചത് എന്തിനാണ്? നീ ചുമ്മാ ആള് കളിച്ച് നടക്കാനാണോ? നീ പൊങ്ങച്ചം പറഞ്ഞ് നടക്കാനാണോ? ദൈവമായ കർത്താവ് നിന്നെ വെയിൽ കൊള്ളിപ്പിക്കാതെ, മഴ കൊള്ളിപ്പിക്കാതെ, മറ്റുള്ളവരുടെ നിന്നയാക്കാതെ, നിന്നെ ഉള്ള ജോലിയും കൂടി രാജിവെപ്പിച്ച് ദൈവത്തിൻ്റെ വചനം കയ്യിൽ തന്ന് നടത്തിയത് എന്തിനാ? ആ ഉദ്ദേശം നിറവേറ്റാതെ ഈ കാറ്റടങ്ങത്തില്ല. ആ ഉദ്ദേശം നിറവേറ്റാതെ നിന്നെ ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടിരിക്കല്ല. അവസാനിപ്പിക്കുന്നു സഹോദരങ്ങളെ, ദൈവത്തിന് ഉദ്ദേശമുണ്ട്. കുടുംബത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ വൈറസ് പ്രോബ്ലം മാത്രമല്ല, കുറച്ച് നാളായി വീട്ടിൽ, കുറച്ച് നാളായി സഭയിൽ, കുറച്ച് നാളായി ഹൃദയത്തിൽ, കുറച്ച് നാളായി ജീവിതത്തിൽ, തലമുറയിൽ, സാമ്പത്തികത്തിൽ, ശാരീരികമായി എവിടെ പ്രയാസമുണ്ടെങ്കിലും സഹോദരങ്ങളെ, ഇങ്ങനെ പറയാം, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. കർത്താവിന് ഉദ്ദേശമില്ലാതെ ആരെയും തൊടിയല്ല. ഈ ഓനയുടെ പുസ്തകത്തിൽ തന്നെ ഒരു പുഴുവിനെ ഉണ്ടാക്കിയ ചരിത്രമുണ്ടല്ലോ. ചുമ്മാ എവിടെ നിന്നോ ചാടി വന്നൊരു പുഴു അവിടെ കയറി ഇല തിന്നതല്ല. ദൈവത്തിന് ഉദ്ദേശമുണ്ട്, ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇയ്യോബിനത് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പം പിടികിട്ടിയില്ല, നെഞ്ചത്ത് കൈവച്ച് പറയണം, അപ്പാ ഇപ്പം ഞങ്ങൾ കടന്നു പോകുന്ന പ്രയാസത്തിൻ്റെ പുറകിൽ അങ്ങയുടെ ഉദ്ദേശം എന്താണോ അത് ഗ്രഹിക്കാൻ പറ്റണം. അതിന് തക്കവണ്ണം ഒരു മടങ്ങി വരവ്, അതിന് തക്കവണ്ണം ഒരു ഏറ്റുപറച്ചിൽ. യോനയെപ്പോലെ, ഹന്നയെപ്പോലെ അങ്ങ് സഹിക്കുകയാണോ? അമ്മമാരെ, സഹോദരിമാരെ, തമ്പുരാനൊരു ഉദ്ദേശമുണ്ട്. കുറച്ചുകൂടെ പ്രാർത്ഥിക്കുക, ദൈവം അത് നിറവേറ്റും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ എപ്പിസോഡിലും ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ഞങ്ങൾ ഏറ്റവും ഊന്നി പറഞ്ഞത് ഈ ഭൂമിയിലെ സകലത്തെയും ഉണ്ടാക്കിയതിൻ്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഒരു കൊച്ചണുവിനെ പോലും ഉണ്ടാക്കിയതിൻ്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. കർത്താവേ, ആ ഉദ്ദേശം എന്താണോ അത് തിരിച്ചറിയാതെ, ആ ഉദ്ദേശം നിറവേറാതെ കാറ്റമർന്നില്ല, കണ്ണുനീര് തോർന്നില്ല, കടലടങ്ങിയില്ല, മത്സ്യം എത്തേണ്ടടത്ത് എത്തിയില്ല. കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ജനമതറിയട്ടെ, ഞങ്ങളതറിയട്ടെ, ലോകമതറിയട്ടെ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കട്ടെ. കേവലം ഒരു പ്രാർത്ഥന കൊണ്ട്, ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ കാര്യം നടക്കില്ല. ചെയ്യേണ്ടവർ ചെയ്യേണ്ടത് ചെയ്യാൻ, മടങ്ങി വരേണ്ടവർ മടങ്ങി വരാൻ, ചില കേസുകൾ പിൻവലിച്ച്, ചില പ്രശ്നങ്ങളിൽ നിന്ന് തലയൂരി, ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ദൈവം ഏൽപ്പിച്ചത് നിറവേറ്റാൻ അങ്ങനെയുള്ളവരെ ചുമതലപ്പെടുത്തണേ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട് കേട്ടോ എല്ലാറ്റിനും. തിരിച്ചറിയ, ഗ്രഹിക്കുക, ധ്യാനിക്കുക. വീണ്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു.